ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഡിസംബർ 8 നാം നമ്മുടെ സ്വന്തം അമ്മയുടെ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:30 പ്രകാരം പറയുന്നു, ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അതെ, ദൂതൻ പരിശുദ്ധ മാതാവിനോട് പറയുകയാണ്, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഈ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും, അമ്മ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. പാപത്തിൻ്റെ ഒരംശം പോലും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സ്നേഹമുള്ളവർ. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാ മറിയത്തിന് ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ സാധിച്ചത്. സ്വാതന്ത്ര്യമുണ്ടായിരുന്നു പാപം ചെയ്യുവാനും പാപം ചെയ്യാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതം പൂർണ്ണമായും വിട്ടുകൊടുത്തു. ആ അമ്മയാണ് നമ്മുടെ റോൾ മോഡൽ. വിശുദ്ധിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമുക്ക്, അമ്മയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് സ്നേഹമുള്ളത്. ആദിപാപം പോലുമില്ലാതെയാണ് പരിശുദ്ധ അമ്മ ജനിച്ചത്. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി ഇതായിരുന്നു, ഈശോയുടെ അമ്മയാകുക എന്ന്, നമ്മുടെ കർത്താവിൻ്റെ അമ്മയാകുക എന്നുള്ള ആ ഒരു പദ്ധതി. അതില് പരിശുദ്ധ അമ്മ 100% വിജയിച്ചു. അമ്മയെ ഏൽപ്പിച്ച ആ ദൗത്യം അത് പൂർണമായും നിർവഹിച്ചു, വിശുദ്ധിയിൽ ജീവിച്ചു, വിശ്വാസത്തിൽ അടിയുറച്ചു ജീവിച്ചു, എളിമയിൽ ജീവിച്ചു. അതേ സ്നേഹമുള്ളവരെ, അമ്മയിൽ നിന്നും പഠിക്കേണ്ട ഈ ഒരു ഗുണങ്ങള് നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. പരിശുദ്ധ അമ്മയോട് നാം പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധിയുടെ ഒരു വിശുദ്ധിയുടെ കൃപ നമുക്ക് ലഭിക്കുകയാണ്. അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിനെയൊക്കെ തരണം ചെയ്യുവാനും അമ്മ നമുക്ക് കൃപ തരുവാൻ വേണ്ടി തൻ്റെ പുത്രനോട് മധ്യസ്ഥം വഹിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തീരുമാനിക്കാനുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ലോകത്തിന് ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ. പക്ഷേ അമ്മ ലോകത്തിൻ്റെ ഇഷ്ടത്തെക്കാളും പാപത്തെക്കാൾ കൂടുതലുമായിട്ടും ദൈവത്തെ സ്നേഹിച്ചു, ദൈവരാജ്യത്തെ സ്നേഹിച്ചു. അതേ സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും ചെയ്യേണ്ടതും ഇതുതന്നെയാണ്. ദൈവരാജ്യത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, പൂർണ്ണമായിട്ടും സ്നേഹിക്കുക, വിശുദ്ധിയോടുകൂടി ജീവിക്കുക. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. അതെ, ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയെ അനുഭവിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയെപ്പോലെ നിർമ്മലമായൊരു ജീവിതം നാം നയിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്നത് ഈ ജപമാലയാണ്. സ്നേഹമുള്ളവരെ, ഇത് വലിയൊരു ആയുധമാണ്. തിന്മയുടെ ശക്തിക്കെതിരായിട്ട് പോരാടുവാൻ സാത്താന്റെ എല്ലാ നാരകീയ ശക്തികളെയും അതിജീവിക്കുവാന്
വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ ഈ ജപമാല നമ്മളെ സഹായിക്കും. സ്നേഹമുള്ളവരെ, ഇത് കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച്, ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ശക്തി ലഭിക്കും, നമുക്ക് പ്രചോദനം ലഭിക്കും. പരിശുദ്ധ അമ്മയിലുള്ള ആ ഗുണങ്ങളാൽ നാം നിറയപ്പെടും. വിശ്വാസം, വിശുദ്ധി, വിനയം, ഈ മൂന്ന് ഗുണങ്ങൾ കൊണ്ട് നാം നിറയപ്പെടും. അപ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കുവാൻ സാധിക്കത്തില്ല. മറിച്ച് ദൈവഹിതത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട്, വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട്, അഭിഷേകത്തിൽ ജീവിച്ചുകൊണ്ട്, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകനും മകളുമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും മനുഷ്യരാണ്, കുറവുകളുള്ളവരാണ്. ഈ കുറവുകളെ നമുക്ക് തമ്പുരാന്റെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. തമ്പുരാനിൽ പൂർണ്ണമായും ആശ്രയിച്ച് ജീവിക്കാം. പരിശുദ്ധ അമ്മയോയെ കൂട്ടുപിടിക്കാം. പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചുകൊണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോയുടെ സ്നേഹവും ശാന്തിയും സമാധാനവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാം. സ്നേഹമുള്ളവരെ, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ഒറ്റപ്പെടലുകളും നിരാശയും ഒക്കെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഈ ജപമാല എന്ന ഈ ആയുധം കയ്യിലെടുക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മ നമ്മളെ സഹായിക്കും. അമ്മയ്ക്കറിയാം ഒരു മകന്റെ അല്ലെങ്കിൽ ഒരു മകളുടെ വേദന. അമ്മയ്ക്കറിയാം ഒരു മകന്റെ അല്ലെങ്കിൽ ഒരു മകളുടെ നൊമ്പരം. അത് നമ്മുടെ പരിശുദ്ധ അമ്മയ്ക്കറിയാം. ആ അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മ നമുക്ക് വേണ്ടി തൻ്റെ പുത്രനോട് മധ്യസ്ഥം വഹിക്കും. അതുവഴിയായിട്ട് നമുക്കും വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മ നമ്മളെ കാണിച്ചു തന്ന ആ കളരിയിലെ ആ പഠനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. ജപമാല എന്ന ആ വിദ്യാലയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സംരക്ഷണവും നമ്മെല്ലാവരും ഇന്നുണ്ടാകട്ടെ എന്ന് വെച്ചാൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേരുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് പാപത്തെ ചെറുത്തുകൊണ്ട് ജീവിക്കുവാൻ, വിശുദ്ധിക്കു വേണ്ടി ജീവിക്കുവാൻ, വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ, എളിമയോടുകൂടി ജീവിക്കുവാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവ് സഹവാസവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യോസേ പിതാവിൻ്റെയും വിശുദ്ധ മിഖായൽ മാലാഖയുടെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥ സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ.